ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പൊ ഒരു 5:30 മണിയായോ അത് മുതലുള്ള വീഡിയോയാണ്. അപ്പൊ കുറേ ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവേണേ. അപ്പൊ ചേട്ടനുണ്ട്, മീനൂട്ടിയുണ്ട്, ഞങ്ങളും കൂടെ തന്നെ പോണത്. ഇപ്പൊ ഇതാണ് നമ്മളെ പാറ അല്ലാതെയുള്ള ഒരു വഴി കേട്ടോ. അപ്പൊ ഒരാൾക്ക് നടന്ന് കഷ്ടിച്ച് പോകാനുള്ള ഒരു വഴിയുള്ളത്, സൈഡൊക്കെ ഇടിഞ്ഞു കിടപ്പുണ്ട്. അമ്പലത്തിൽ ഇറങ്ങണതാണ്. അപ്പൊ തൊട്ടടുത്ത് മതിലും പിന്നെ ഒരാൾക്ക് നടന്ന് പോകാനുള്ള വഴിയുള്ളത്. മഴയൊക്കെ പെയ്ത് അവിടെയൊക്കെ ഇടിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് പുളിമത്ത് താഴെ ഇറങ്ങിയപ്പോ അവിടുത്തെ ഒരു വീഡിയോ കൂടെ എടുത്തതാണ്. അവിടെ ഗ്രൗണ്ടിലാണ് കുട്ടികളൊക്കെ ഇരുന്ന് ഫുട്ബോൾ കളിക്കുന്നതൊക്കെ. എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ഫുട്ബോൾ കളിയുണ്ട് കേട്ടോ. ഇത് നമ്മളെ പുളിമാത്ത റോഡ്, റോഡിൽ കൂടെ നമ്മളിങ്ങനെ പോവേണേ. അപ്പൊ അവിടെ റോഡെന്ന് പറഞ്ഞാൽ റോഡ് ഇപ്പൊ തകർന്നു കിടക്കണം കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മൾ ഇതില് മറ്റേ പൊയ്കക്കട വഴി ഒരു ബസ് റൂട്ട് ഓടുന്നല്ലോ. അപ്പൊ ആ റൂട്ട് ഇപ്പൊ ഇതിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റൂട്ട് വഴി ഓടി തുടങ്ങിയപ്പോ ഇവിടത്തെ റോഡ് മുഴുവൻ പൊളിഞ്ഞ്. അപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഓട്ടോയിലൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ കുതിച്ച് പൊങ്ങിച്ചാടിയാണ് പോണത്. അതാണ് എന്റെ ഫോൺ ഉണ്ട്, പൊങ്ങിച്ചാടിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇതില്ലെങ്കിൽ 1.5 മണിക്കൂർ ഇടവിട്ട് 1 മണിക്കൂർ ഇടവിട്ടൊക്കെ ആദ്യം ബസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ റോഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുവഴി റോഡ് ബസ് ഉള്ളത് അല്ലേ. ഇതുവഴി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ബസ് ഇല്ല, പിന്നെ ഒരു 2 ബസ് ഇതിൽ ഓടുന്നുള്ളൂ. ഒരു RKV പിന്നെ ഒരു സാന്ദ്ര എന്നുണ്ട്, അതിപ്പോഴും നിവേദ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് ഓടുന്നുണ്ട്. കിളിമാനൂരാണ് ഇവിടെ നിന്ന് പോകുന്നത് നേരെ. ഇപ്പോഴിത് ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആറ്റിങ്ങിലാണ് കാര്യത്തിൽ വഴി നേരെ ആറ്റിങ്ങൾ. എങ്ങനെ ഞങ്ങള് പുളിമാത്തോട് ഹോസ്പിറ്റലിൽ എത്തിയ ചേട്ടൻ നമ്മുടെ അപ്പോയിൻമെന്റ് നമുക്ക് പേര് കൊടുക്കാൻ എഴുതാനായിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ സംസാരിക്കുന്ന എപ്പോഴും പ്രാദേശിക ഭാഷയിലാണ്. മുമ്പ് ഒരാൾ ഞാൻ തുണ്ടെന്ന് പറഞ്ഞപ്പം അത് ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ എഴുതുന്ന OP ടിക്കറ്റ് ആണ് നമ്മളിവിടെ. ഇത് തുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊക്കെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ OP ടിക്കറ്റ് എഴുതുന്നത് നമ്മൾ കാണാൻ പോകുന്നതല്ലേ. അപ്പൊ അവര് തരുന്ന ഒരു ഷീറ്റ് ആണ്, ഒരു അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ എടുക്കുന്ന OP ടിക്കറ്റ്. അത് നമ്മളെ ഇവിടെ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ തുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു, ഇതാ മീനുകുട്ടി ഞാനും ഇവിടെ ഇരിക്കുന്നു, ചേട്ടൻ ഞങ്ങൾക്കുള്ള തുണ്ട് വാങ്ങിക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന ചീട്ടാണേ, ചീട്ട് തുണ്ട് OP ടിക്കറ്റ് എന്നൊക്കെ പറയും. നമ്മള് ഞാനും ചേട്ടനൊക്കെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് വോയിസും കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ടാബ്ലറ്റ് ഒക്കെ നോക്കി. പക്ഷേ ടാബ്ലറ്റ് അപ്പോഴേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ വഴക്ക് പറഞ്ഞു. ഡോക്ടറിൻ്റെ നിന്ന് നല്ല വഴക്ക് കിട്ടി. കാരണം വേദനയൊക്കെ നടുവിൻ്റെ വേദനയും കാലിൻ്റെ വേദനയൊക്കെ കുറഞ്ഞിരുന്നതായിരുന്നേ. അപ്പം ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന് 2 ദിവസം മുമ്പ് പൈപ്പിൽ വെള്ളം വന്നായിരുന്നു. അപ്പം ഏകദേശം 1-2 ആഴ്ച പൈപ്പിലായാലും വെള്ളം ഇല്ലായിരുന്നു. വെള്ളം ഇല്ലാതിരുന്നു. ഒരു ദിവസം മീനൂന് ഞാൻ അംഗൻവാടിയിൽ വിളിക്കാൻ പോയ സമയത്ത് ടീച്ചർ പറഞ്ഞ് വെള്ളം വന്നു എന്ന് പറഞ്ഞേ. അങ്ങനെ ഞാനും പോയി നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കുറച്ച് പാത്രമൊക്കെ ഒഴിഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ ആഴ്ച ഇങ്ങനെ വരാതിരുന്ന് വെള്ളം വന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഇതെടുത്തായിരുന്നു കേട്ടോ. ചെറിയ ബക്കറ്റിൽ വെള്ളം തൂക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മുമ്പ് ഡോക്ടർ പറഞ്ഞിരുന്നത് നല്ല റെസ്റ്റ് വേണമെന്നായിരുന്നു. നല്ല റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ വെള്ളം എടുത്തത് കാരണം പെയിൻ തുടങ്ങി. പിന്നെ ചെറിയ ഞാൻ വൈകുന്നേരം തന്നെ ചെറിയ പെയിനൊക്കെ ഉണ്ടായിരുന്നു, കഴപ്പ്. ആദ്യം ഞാൻ ഒന്നും വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ചേട്ടനും വരുമ്പോൾ താമസിക്കും. നടുവേദന തുടങ്ങി അങ്ങനെയാണ് പിന്നെയും ആശുപത്രിയിൽ കാണിക്കാറായിരുന്നു. എന്നാലും ഇതിപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വഴക്ക് പറഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് എന്നെ ചെല്ലാൻ പറഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് മെഡിക്കൽ സ്റ്റോർ അത് ബേക്കറിയിലൊക്കെ കയറിയിട്ട് നേരെ ഫ്രൂട്ട്സ് ഒക്കെ നേരെ എവിടെ എത്തി നമ്മുടെ മീനക്കുട്ടിക്ക് പഴവും ആപ്പിളും വാങ്ങിച്ചു. അപ്പൊ പഴയ ഗുളി തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. മെഡിക്കൽ സ്റ്റോറിൽ കയറിയപ്പോൾ ആ ചേച്ചി ഒരുപാട് വഴക്കു പറഞ്ഞു, എന്താ ശ്രദ്ധിക്കേണ്ടിയിരുന്ന നല്ല വീര്യം കൂടിയ ഗുളിയാണ് കഴിക്കണത്, ഇനി ശ്രദ്ധിക്കണം, ഇനി വെയിറ്റ് ഒന്നും എടുക്കല്ല എന്ന് പറഞ്ഞ്. അപ്പം ഡോക്ടറും പറഞ്ഞ് ഇനി പഴയത് കണക്ക് തന്നെ ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരിക്കണം, കുനിയരുത്, തൂക്കരുത്, പിന്നെ വെള്ളമൊന്നും പൊക്കി എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. തറയിൽ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ തറയിൽ ഇരിക്കും പിന്നെ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പിന്നെ വരുന്ന വഴിക്ക് നൂഡിൽസ് ഉണ്ടോന്നായിരുന്നു കേട്ടോ. മീനുകുട്ടിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മീനുകുട്ടി ഭയങ്കര ആസ്വദിച്ചിരുന്ന് കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ട് നേരെ നൂഡിൽസ് കയറിപ്പിടിച്ച്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തേക്ക് എന്നുള്ള ഞങ്ങൾ ഉച്ചത്തേക്ക് കഞ്ഞിയായിരുന്നേ. പക്ഷെ വന്നിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഞങ്ങൾ ചോറ് വെക്കുന്നില്ല.
അപ്പോൾ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചേ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോയ സമയത്ത് ഗോതമ്പ് മാവ് മായ്ക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷേ മറന്നുപോയി. അത് താഴെ പുളിമാത്ത് വന്നപ്പോഴും ചേട്ടൻ ചോദിച്ചതാണ് കടയിൽ പോയിട്ട് എന്തെങ്കിലും മായ്ക്കേണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല, വീട്ടിലത്തെ എല്ലാ സാധനവും ഉണ്ട്, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്തത് ഗോതമ്പ് മാവില്ലായിരുന്നു, പിന്നെ കുറച്ച് റവ മാവ് ഉണ്ടായിരുന്നേ. അങ്ങനെ റവ മാവ് ഉണ്ടായിരുന്നു. അപ്പം റവ മാവ് പുട്ടാണ് ഉണ്ടാക്കുന്നത്, റവ പുട്ടാണ് ഉണ്ടാക്കണത്. പിന്നെ നേരത്തെ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിലോട്ട് കുറച്ച് സവാളയും കടലയും കൂടെ അരിഞ്ഞ്, സവാളയും അരിഞ്ഞതും കടലയും കൂടെ ഇട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണേ. കുക്കറിൽ വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, പുട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പുട്ട് നമ്മൾ അവിക്കാനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. പുട്ട് തേങ്ങയൊക്കെ തിരുവി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീനും ജൂലിയായിട്ട് കളിക്കാൻ പോയി അല്ലേ. അപ്പോൾ നമ്മൾ ജൂലീനെ പൊയ്യക്കട വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ വീഡിയോ എടുക്കുന്നതിന് തലേ ദിവസം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ജൂലീനെ ഇന്ന് പകൽ കുളിപ്പിച്ച് ഇപ്പം ജൂലി മീനുകുട്ടിയും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടല വേവിക്കാൻ വെച്ച കുക്കറിൻ്റെ മീതായിട്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോതമ്പ് പുട്ടും കടലക്കറിയാണ് സൂപ്പർ കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് പുട്ടും കടലക്കറിയും തിന്നാനായിട്ട്. പക്ഷേ ഇന്ന് റവ മാവ് പുട്ടും കടലക്കറി സൂപ്പറാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കൂട്ടാക്കണേ. പിന്നെ മീനുകുട്ടിക്ക് രാത്രി പുട്ട് വേണ്ടാന്ന് പറഞ്ഞു, അപ്പം പിന്നെ കുറച്ച് മാവുണ്ടായിരുന്നേ. രാവിലെ ദോശ ഉണ്ടാക്കിയതിൽ ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പം ഇത് പുട്ടുണ്ടാക്കി തീർന്നതിന് ശേഷം മീനുകുട്ടിക്ക് പിന്നെ ആ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനുട്ടി പറഞ്ഞു, മീനുട്ടിക്ക് എന്തൊക്കെ വേണമെന്ന്, ചതുരത്തിലുള്ള ദോശ വേണം, പിന്നെ മീൻ ദോശ വേണം, പിന്നെ നമ്മളെ ചെറിയ ലെറ്റർ എ ഉണ്ടല്ലോ ആ എ മോഡലിൽ ദോശ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് മീനുട്ടി എൻ്റെ അടുത്താണ് ഏകദേശം ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറ്. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് ഞാനും വിചാരിച്ചു ഓ ശരി ഓക്കെ അവൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെയുള്ള ദോശയും കൊണ്ടുണ്ട്. ഞാൻ അങ്ങനെ മൂന്ന് ദോശ, അങ്ങനെയുള്ള മൂന്ന് രൂപത്തിലുള്ള മൂന്ന് ദോശ ഉണ്ടാക്കി അങ്ങനെ മീനുട്ടി നമ്മൾ കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടനാണ് കൂടുതൽ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ മോഡൽ ദോശയൊക്കെ മീനുകുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണത്. പിന്നെ ഇന്ന് ഇവിടെ പുട്ടൊക്കെ അവിക്കുന്നതും കടലക്കറിയൊക്കെ വെക്കുന്നതും ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞു ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഇന്നൊന്നും ജോലി ചെയ്യേണ്ട, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അതിനെ റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മീനുകുട്ടിക്ക് ഇവിടെ ചേട്ടൻ ചതുരത്തിലുള്ള ദോശ ഉണ്ടാക്കി കൊടുത്ത്, നെയ്യൊക്കെ ചേർത്ത് ദോശ ഉണ്ടാക്കി കൊടുത്ത് അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വെച്ച് നമ്മൾ കടല വെന്തായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കടലക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സവാളയൊക്കെ വരട്ടിക്കൊണ്ടിരിക്കുക. കുറച്ചേ വെക്കുന്നുള്ളു ഇന്ന് രാത്രിയത്തേക്ക് മാത്രമായിട്ട്, അതുകൊണ്ട് കുറച്ച് സവാള കറി റെഡി. എന്താണ് ബാക്കി? പിന്നെ വേവിച്ച് വെച്ച കടലയൊക്കെ വീത്തി മസാലപ്പൊടിയൊക്കെ ഇട്ട് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ വെക്കുന്നുള്ളൂ കേട്ടോ, അത് ഒരുപാട് വെച്ചാലും തീരത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയേ ഞങ്ങൾ വയ്ക്കുന്നുള്ളേ. അത് കഴിഞ്ഞ് കട്ടൻ ചായ ഇടേണേ. അപ്പം ഇന്ന് രാത്രിയത്തെ നമ്മുടെ ആഹാരം എന്ന് പറയണത് റവ പുട്ടും കടലക്കറിയും കട്ടൻ ചായയുമാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.